Hi kids, how are you? Everybody fine? Okay. Teacher makkalellarum happy aayittirikka. Ready alle? Alphabets okke padichu kaniyo? Set vare revision kaniyallo? Ellarum padicho? Very good. Words okke vaichu nokkiyo? Vaicho? Very good. എല്ലാവരും വായിക്കണം. എല്ലാവരും ബുക്ക് എടുത്ത് വെച്ച് ഡെയിലി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നൗ ഇറ്റ്സ് എ സ്റ്റോറി ടൈം. നമുക്കൊരു കഥയായാലോ? കഥ ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നല്ലൊരു കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമാണ്, കേട്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കുക എല്ലാവരും. എന്തിനെക്കുറിച്ചുള്ള കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത്? ഏ വൈസ് ഫ്രോഗ്. എന്താണ്? ഒരു ബുദ്ധിയുള്ള തവളയെക്കുറിച്ച്. ഫ്രോഗ് പറഞ്ഞാൽ എന്താണ്? തവള. ഏ വൈസ് ഫ്രോഗ്. കണ്ടിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കിലാ കഥ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കൂ. ടേക്ക് പേജ് നമ്പർ 9. പേജ് എടുത്തോ. ഇതാണോ കാണുന്നത്? ഈ പേജാണോ കാണുന്നത് എല്ലാവരും? എന്താണ് ഇതിനകത്ത് സ്റ്റോറിയുടെ പേര് കാണിച്ചിരിക്കുന്നത്? ഏ വൈസ് ഫ്രോഗ്. ഇവിടെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്തിനൊക്കെയാണ് കാണുന്നത്? ഫ്രോഗ്, കുറേ ഫ്രോഗ് ഉണ്ട്. അതേപോലെ എന്തുണ്ട്? ഫ്രോഗും കുറേ കുഞ്ഞു ഫ്രോഗ്സും കാണുന്നുണ്ട് അല്ലേ? കുഞ്ഞു കുഞ്ഞു ഫ്രോഗ്സിനെ ഞങ്ങൾ കാണുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ദാറ്റ് സ്റ്റോറി. റെഡി ആണോ എല്ലാവരും? ടീച്ചർ ഒന്ന് വായിച്ചോട്ടെ. വി ആർ ഹാപ്പി ടുഗദർ. വി ആർ ഹാപ്പി ടുഗദർ. ആരാണ് പറയുന്നത്? ഈ ഫ്രോഗ് പറയാണ്. എങ്ങനെ? വി ആർ ഹാപ്പി ടുഗദർ ബട്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ എങ്ങനെയാണ് പറയുന്നത്? വി ആർ ഹാപ്പി ടുഗദർ ബട്ട്. എന്താണ്? വി ആർ ഹാപ്പി ടുഗദർ. അവർ വളരെ സന്തോഷത്തിലാണ് അല്ലേ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട് അവിടെ. ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടി ചാടി കളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്താണ്? വി ആർ ഹാപ്പി ടുഗദർ ബട്ട്. പിന്നെന്താ അവർ പറയുന്നത്? എന്തുകൊണ്ടാണ് അവർക്കൊരു സംശയം തോന്നാൻ കാരണം? ആ എസ് എ സമ്മർ അപ്രോച്ച്ഡ്. എന്താ വന്നത്? എസ് എ സമ്മർ അപ്രോച്ച്ഡ്. പിന്നെയോ ദ പോണ്ട് ഡ്രൈഡ്. എന്ത് വന്നു? വേനൽക്കാലം വരികയാണ്. വേനൽക്കാലം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ദ പോണ്ട് ഡ്രൈഡ്. എന്തായിപ്പോയിരിക്കുന്നു? കുളങ്ങളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു. ദ ഫ്രോഗ് വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് എ ന്യൂ ഹോം. എന്ത് ചെയ്യണം? ദ ഫ്രോഗ്സ് വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് എ ന്യൂ ഹോം. അവർക്ക് എന്ത് തിരയണം? ഒരു പുതിയ താവളം തിരയണം, ഒരു പുതിയ വീട് തിരയണം അല്ലേ? കുളങ്ങളൊക്കെ വറ്റി വരണ്ടു കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും താമസിക്കണ്ടേ? അതിനവരെന്താ പറയുന്നത്? ദ ഫ്രോഗ്സ് വെൻറ്റ് ഓഫ് സെർച്ച് ഓഫ് എ ന്യൂ ഹോം. എന്താ തിരയേണ്ടത് അവർക്ക്? ഒരു പുതിയ വീട് തിരയണം. അപ്പം ഇവരിങ്ങനെ തിരയാണ് ഓരോ വീട്. കാണുന്നുണ്ടോ മക്കള്? ഓക്കെ, അപ്പോൾ ഒരു യങ് ഫ്രോഗ് ഉണ്ട്, ഒരു ചെറിയ, അതിൽ ഏറ്റവും ചെറിയ ആള്. യങ് വൺ പറയുന്ന ആരാണ്? ഏറ്റവും ഇളയാൾ. അപ്പോൾ യങ് ഫ്രോഗ് പറയാണ്, ഇറ്റ് ഈസ് എ ഡീപ് വെൽ. അവർ ദൂരെ ഒരു കിണർ കാണുന്നുണ്ട്. വെൽ പറഞ്ഞാൽ എന്താണ്? കിണറാണ്. ഇറ്റ് ഈസ് എ ഡീപ് വെൽ. അതാ ആ കാണുന്നത് ഒരു വലിയ കിണറാണ്, നല്ല ആഴമുള്ള കിണറാണ്. ലുക്ക് ഹിയർ. ഇവിടെ നോക്കൂ, പറയാണ്. കാണുന്നില്ലേ മക്കള്? ലുക്ക് ഹിയർ, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് വാട്ടർ. അതിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് വാട്ടർ. ധാരാളം വെള്ളമുണ്ട് അതിനകത്ത്. ആര് പറയാണ്? നമ്മുടെ യങ് ഫ്രോഗ്, ഒരു കുഞ്ഞൻ തവള പറയാണ്. കം ലെറ്റ്സ് ജമ്പ് ഇൻ. വരൂ, നമുക്ക് അതിനകത്തേക്ക് എടുത്തു ചാടാം. കം ലെറ്റ്സ് ജമ്പ് ഇൻ. നമുക്കെന്താ ചെയ്യാം? ആ കിണറ്റിനകത്തേക്ക് അങ്ങോട്ട് എടുത്തു ചാടാം എന്ന് ആര് പറഞ്ഞു? ആ യങ് ഫ്രോഗ് പറഞ്ഞു അല്ലേ? ഇവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇതാ വെള്ളം വറ്റിയപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഒരു ആഴമുള്ള കിണറിനടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു കുഞ്ഞു ഫ്രോഗ് പറയുന്നത് എന്താ? കം
Let's jump in. നമുക്ക് പെട്ടെന്ന് ഇതിനകത്തേക്ക് ചാടാം. ആരാ പറഞ്ഞത്? ചെറിയ ആള്. അപ്പൊ ഇവിടെ ആരാ സംസാരിക്കുന്നത് നോക്കൂ. ഓൾഡ് ഫ്രോഗ്. നമ്മളെ പ്രായമുള്ള ഒരു തവള പറയാണ്. എന്താ പറയുന്നത് ഓൾഡ് ഫ്രോഗ്? എന്താ പറയുന്നത്? നോ. എന്താ പറയുന്നത്? നോ, വെയിറ്റ് മൈ ഫ്രണ്ട്. പാടില്ല, കാത്തിരിക്കൂ. വെയിറ്റ് മൈ ഫ്രണ്ട്, വി ഷുഡ് നോട്ട് ജമ്പ് ഇൻ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനകത്തേക്ക് എടുത്ത് ചാടാൻ പാടില്ല. വി ഷുഡ് നോട്ട് ജമ്പ് ഇൻ. ആ കിണർ കാണുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് എടുത്ത് ചാടാൻ പാടില്ല. എന്താ ചെയ്യണമെന്ന് പറയുന്നത്? തിങ്ക് വൈസ്ലി. നല്ല ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കൂ. തിങ്ക് വൈസ്ലി. വി കം ഔട്ട് ഓഫ് ദ പോണ്ട് വെൻ ഇറ്റ് ഡ്രൈഡ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി കം ഔട്ട് ഓഫ് ദ പോണ്ട്. നമുക്ക് എങ്ങനെയാണ് ആ ഡ്രൈ ആയ പോണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നതേ ഉള്ളൂ. എന്താ അതിൻ്റെ കാരണം? അത് വരണ്ടുപോയി, വെള്ളം ഇല്ലാതെയായിപ്പോയി. എന്താ പറയുന്നത്? വി കം ഔട്ട് ഓഫ് ദ പോണ്ട് വെൻ ഇറ്റ് ഡ്രൈഡ്. അതെന്താ, എന്ത് കാരണമാണ്? ആ കുളം വറ്റി വരേണ്ടത് കാരണമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആഴമുള്ള കിണറിനകത്തേക്ക് എടുത്ത് ചാടാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കൾ. എന്നാൽ കുഞ്ഞി ഫ്രോഗിനോട് പറയാണ്, തിങ്ക്. അടുത്ത പറയുന്നത് എന്താണ്? തിങ്ക് ഹൗ വി ഷാൾ, തിങ്ക് ഹൗ വി ഷാൾ കം ഔട്ട് ഓഫ് ദിസ് വെൽ ഇഫ് ഇറ്റ് ഈസ് ഡ്രൈ. എന്താണ്, നമ്മൾ ഈ കിണറെങ്ങാനും ഡ്രൈ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക? ആര് ചോദിക്കുകയാണ്? ഓൾഡ് ഫ്രോഗ് ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ കിണറിൽ നിന്ന് പുറത്തേക്ക് വരിക? നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് മാത്രം പ്രവർത്തിക്കണം. തിങ്ക് ഹൗ വി ഷാൾ കം ഔട്ട് ഓഫ് ദിസ് വെൽ ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഡ്രൈ. അത് ഡ്രൈ ആണെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ആഴത്തിൽ കിടക്കുന്ന കിണറിൽ നിന്ന് പുറത്തേക്ക് വരും? അപ്പം യങ് ഫ്രോഗ് പറയാണ്, യെസ്, യു ആർ റൈറ്റ്. എന്താ പറയുന്നത് യങ് ഫ്രോഗ്? യെസ്, യു ആർ റൈറ്റ്. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. യെസ്, യു ആർ റൈറ്റ്. അല്ലേ കുഞ്ഞി ഫ്രോഗ് എന്താ പറയുന്നത്? യെസ്, യു ആർ റൈറ്റ്. എങ്ങനെ പറയുന്നു? നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. നമുക്ക് ഈ കിണറിലെങ്ങാനും വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ആയിപ്പോവില്ലേ? അപ്പം നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ് എന്ന് പറയുന്നു. അടുത്ത പിക്ചർ നോക്കൂ മക്കള്. എന്താ ഈ പിക്ചറിൽ പറയുന്നത്? വി ഷുഡ് തിങ്ക് ബിഫോർ ടേക്കിംഗ് എനി സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? നമ്മൾ നല്ലപോലെ ആലോചിക്കണം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്. എങ്ങനെ വേണം? വി ഷുഡ് തിങ്ക് ബിഫോർ ടേക്കിംഗ് എനി സ്റ്റെപ്പ്. ഏത് സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? എടുത്തു ചാടിയൊരു കാര്യം ചെയ്യാൻ പാടില്ല. അതാണ് ഓൾഡ് ഫ്രോഗ് ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഈ യങ് ഫ്രോഗിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുക? വി ഷുഡ് തിങ്ക് വൈസ്ലി ടേക്കിംഗ് എനി സ്റ്റെപ്സ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നല്ല ശക്തമായിട്ടൊരു ആലോചനയുടെ ആവശ്യമുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഈ ഓൾഡ് ഫ്രോഗ് പറയുന്നത്. എന്താണ് നമ്മുടെ കഥയുടെ പേരെന്തായിരുന്നു? വൈസ് ഫ്രോഗ്. ഈ ഓൾഡ് ഫ്രോഗ് വൈസാണോ? ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. മക്കൾക്ക് മനസ്സിലായോ കഥ എന്തായിരുന്നു? കുറേ തവളകൾ ഒരുമിച്ച് ഒരു കിണറിന് ചുറ്റും അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഇങ്ങനെ സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. അപ്പം കുറേ കാലം കഴിഞ്ഞു. അവരെന്ത് ചെയ്യാണ്? എന്ത് വന്നു? സമ്മർ വന്നു, വേനൽക്കാലം വരികയാണ്. അപ്പം അവർക്ക് ഭയങ്കര സങ്കടം. എന്താണ്? വേനൽ വന്നാൽ കുളങ്ങളൊക്കെ വറ്റി വരളില്ലേ? അപ്പം അവർക്ക് അതിനകത്ത് തുള്ളിച്ചാടി രസിച്ച് കളിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടം. എന്ത് വേണം? ആ കുളം വിട്ട് വേറൊരു സ്ഥാനം തേടി പോകണം. അവർ വേറെ ഏതെങ്കിലും കിണറിലോ വേറെ കുളങ്ങളിലോ അങ്ങനെ എന്തിലെങ്കിലും അഭയം പ്രാപിക്കണം. കുളങ്ങൾ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ കിണറുകൾ മാത്രമല്ലേ അഭയം ഉണ്ടാവൂ. അങ്ങനെ അവർ മെല്ലെ മെല്ലെ എല്ലാവരും കൂടെ ചാടി ദൂരെ കാണുന്ന ഒരു കിണറ്റിനടുത്തെത്തി. അപ്പോഴോ ഇവരെല്ലാവരും കൂടെ കിണറ്റിലേക്ക് ഇങ്ങനെ ചുറ്റും നോക്കി. അതിൻ്റെ വാളിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് എല്ലാവരും താഴോട്ട് നോക്കി. അപ്പോൾ എന്താ കാണുന്നത്? വലിയ കിണറാണ്. അപ്പോൾ ഒരു കുഞ്ഞി ഫ്രോഗ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് അങ്ങോട്ട് എടുത്ത് ചാടാം, അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വീഴും. അങ്ങനെയാണ് കുഞ്ഞി ഫ്രോഗ് പറഞ്ഞത്, നമുക്ക് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം. അപ്പം എന്ത് ചെയ്തു? ഒരു ഓൾഡ് ഫ്രോഗ് പറഞ്ഞു, പാടില്ല,
അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരിക്കലും ഒരു കിണറാണെന്ന് കണ്ടിട്ട് അതിൽ വെള്ളം ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് ചാടാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആലോചിക്കുക, അതിനകത്ത് വെള്ളം ഉണ്ടാവോ? നമ്മുടെ കുഞ്ഞ് കുളമാണ് പറ്റിയിട്ടാണ് വന്നത്, അപ്പോൾ ഇത്രയും ആഴത്തിലുള്ള കിണറിൽ വെള്ളം ഉണ്ടാവോ? നമ്മൾ നല്ലപോലെ ആലോചിക്കണം. കുളത്തു നിന്ന് ചാടി പുറത്തേക്ക് വന്ന പോലെ ഈ ആഴത്തിലുള്ള കിണറിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് കയറാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് കയറാൻ പറ്റില്ല. മറിച്ച് അവരെന്തായിപ്പോ ആ കിണറ്റിനകത്ത് കുടുങ്ങിപ്പോ. വെള്ളമില്ലാത്ത കിണറാണെങ്കിൽ അതിനകത്ത് കുടുങ്ങിപ്പോ. അത് എന്ത് പറഞ്ഞു കൊടുത്തു? ഓൾഡ് ഫ്രോഗ് ആരോടാ പറഞ്ഞു കൊടുത്തത്? യങ് ഫ്രോഗിനോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്താ ചെയ്യേണ്ടത്? നല്ലപോലെ ആലോചിക്കുക, എന്നിട്ട് മാത്രമേ അതിന് ചെയ്യാൻ മുതിരാൻ പാടുള്ളൂ, അതിലേക്ക് കയറാൻ പാടുള്ളൂ എന്നാണ് ആര് പറഞ്ഞു കൊടുത്തത്? ഓൾഡ് ഫ്രോഗ്. അത് നല്ലൊരു ഉപദേശമാണ് അല്ലേ. എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്? എടുത്തു ചാടി ഒരു കാര്യങ്ങളും തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വെള്ളം ഉണ്ടാവോ ഇല്ലെങ്കിലോ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ തീരുമാനം എടുക്കണമെങ്കിൽ നല്ല ആലോചനയ്ക്ക് ശേഷം മാത്രം തീരുമാനിക്കുക എന്നാണ് ഈ കഥയിൽ പറയുന്നത്. എന്താണ് ഈ കഥയുടെ മോറൽ പറയുന്നത്? തിങ്ക് ട്വൈസ് ബിഫോർ യു ആക്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് തവണ ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ട് തവണ ആലോചിക്കുക, എന്നിട്ട് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ? മക്കളായാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ കഥയുടെ ഗുണപാഠം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും രണ്ട് തവണ ആലോചിക്കുക. ഓക്കെ, റൈസ് ഫ്രോഗിൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. ഓക്കെ, എല്ലാവരും ആ സ്റ്റോറി ഒന്ന് നോക്കുക, ഒന്ന് വായിച്ചു തരാൻ വേണ്ടിയിട്ട് അമ്മമാരോട് പറയുക, എന്നിട്ട് ആ കഥ മനസ്സിലാക്കുക. എല്ലാം ഇന്ന് അടുത്ത ഒരു പാട്ടോ കഥയോ കുറച്ച് ആൽഫബറ്റ്സോ ഒക്കെ ആയിട്ട് ടീച്ചർ വീണ്ടും വരും. അപ്പോഴേക്കും ഈ കഥ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കില്ലേ? ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. സ്റ്റോറി എ വൈസ് ഫ്രോഗ്. We are happy together, but as summer approached, the pond dried, the frogs went in search of a new home. Young frog. It is a deep well. Look here, it has a lot of water. Come, let's jump in. Old frog. No, wait, my friend. We should not jump in. Think wisely. We came out of the pond when it dried. Think how we shall come out of this well if it gets dry. Young frog. Yes, you are right. We should think before taking any step. Moral. Think twice before you act.